തോൽവി തോൽക്കും എന്ന് പറഞ്ഞവരുടെ മുന്നിലേക്കാണ് വലിയ ഭൂരിപക്ഷത്തോടെ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞത്. സുരേഷ് ഗോപി ഒരു BJP നേതാവ് എന്നതിലുപരി വലിയൊരു മനുഷ്യ സ്നേഹിയും നന്മ നിറഞ്ഞ മനുഷ്യനുമാണ്. പലരും ഒരു ദൈവപുത്രനെ പോലെയാണ് സുരേഷ് ഗോപിയെ കാണുന്നത്. ഒരു കാര്യത്തിൽ സുരേഷ് ഗോപി ഇടപെട്ടാൽ അത് നടക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം സുരേഷ് ഗോപി ആദ്യമെത്തിയത് കണ്ണൂരിൽ EK Nayanar ഭാര്യയെ കാണാനാണ്. സത്യത്തിൽ കണ്ണൂരിൽ അതോടുകൂടി വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഞെട്ടിപ്പോയ ഒരു വരവായിരുന്നു സുരേഷ് ഗോപിയുടെ കണ്ണൂരിലേക്കുള്ള നായനാറിന്റെ വീട്ടിലേക്കുള്ള വരവ്. പണ്ട് മുതലേ വലിയ ബന്ധം അദ്ദേഹവുമായി സുരേഷ് ഗോപി പുലർത്തിയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും കണ്ണൂരിലും തൃശൂരിലും പോലെ തന്നെ സുരേഷ് ഗോപിയെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് കണ്ണൂരിലെ ജനങ്ങൾ. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയത്തിന് ശേഷം കണ്ണൂരിലും സുരേഷ് ഗോപി തരംഗമാകുന്നു. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് നൽകിയത്. കണ്ണൂരിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തിയ സുരേഷ് ഗോപിയെ കാണാൻ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ഇതിനു പുറമെ സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി EK Nayanar ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങിയത് CPM പ്രവർത്തകരിൽ പോലും ചലനമുണ്ടാക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് BJPയിലേക്ക് വോട്ടുകൾ ചോർന്നതിന് പിന്നാലെയായിരുന്നു സുരേഷ് ഗോപിയുടെ സന്ദർശനം. കണ്ണൂരിനോട് തനിക്ക് താല്പര്യമുണ്ടെന്നും കണ്ണൂർ തനിക്ക് തരണമെന്നും സുരേഷ് ഗോപി പറഞ്ഞത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. നൂറുകണക്കിന് ഫ്ളക്സ് ബാനറുകളാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സുരേഷ് ഗോപിയെ വരവേറ്റുയർന്നത്. ഇപ്പോഴിതാ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ സുരേഷ് ഗോപിക്കായി മുത്തപ്പൻ വെള്ളാട്ടം കഴിച്ച് സായൂജ്യമടഞ്ഞിരിക്കുകയാണ് ഒരാരാധകൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടിയാണ് കണ്ണൂർ സ്വദേശി ഒരു നേർച്ച നേർന്നത്. സുരേഷ് ഗോപി ജയിച്ചാൽ തന്റെ വീട്ടിൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിക്കാമെന്നായിരുന്നു നേർച്ച. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് പാച്ചേനി സ്വദേശി പ്രിയേഷ് നേർച്ചയും നടത്തി. സുരേഷ് ഗോപി പകർന്നാടിയ കഥാപാത്രങ്ങളോടും അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുമാണ് പ്രിയേഷിന് ആദ്യം ആരാധന തോന്നിയത്. സുരേഷ് ഗോപി BJPയിലെത്തിയതോടെ ആരാധനയേറി. രണ്ട് തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ ഏറെ വേദന തോന്നിയെന്ന് ഇയാൾ പറയുന്നു. അങ്ങനെയാണ് ഇത്തവണ വിജയിച്ചാൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിക്കാമെന്ന് നേർച്ച നേർന്നത്. നേർച്ച നടത്തുന്നവരും പ്രിയേഷ് ഫ്ളക്സാക്കി വീടിന് സമീപത്ത് സ്ഥാപിച്ചിരുന്നു. നന്മയുടെ വിജയം യാഥാർത്ഥ്യമായതിന് ശ്രീ മുത്തപ്പൻ നേർച്ച വെള്ളാട്ടം എന്നെഴുതിയ ഫ്ളക്സിൽ എല്ലാവരെയും പ്രിയേഷ് സ്വാഗതം ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിലും സുരേഷ് ഗോപിക്കേറെ ആരാധകരുണ്ട്. മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിൽ സുരേഷ് ഗോപിക്ക് ആരാധകർ കൂടുന്നത് CPM നേതൃത്വത്തെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. സുരേഷ് ഗോപി കല്യാശ്ശേരിയിലെ നായനാരുടെ വസതിയായ ശാരദാസിലെത്തിയത് രാഷ്ട്രീയം കളിക്കാനാണെന്ന ആരോപണമാണ് CPM ഉയർത്തുന്നത്.